ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ജി പി എസ് മീഡിയയിലേക്ക് സ്വാഗതം ദേവന്മാരിൽ പ്രഥമ സ്ഥാനത്തുള്ള ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥി പത്ത് ദിവസത്തെ ആഘോഷമാണ് വിനായക ചതുർത്ഥി ഈ പത്ത് ദിവസത്തെ ആഘോഷം കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ദിവസം ഗണപതി വിഗ്രഹങ്ങൾ പുഴയിലൊഴുക്കും എന്തിനാണ് ഗണപതി വിഗ്രഹങ്ങളെ പുഴയിലൊടുക്കുന്നതെന്ന് ഒരുപാട് പേർ എന്നോട് ചോദിച്ചു ഒരുപാട് പേർക്കുള്ള ആ സംശയത്തിനുള്ള മറുപടിയാണ് എൻ്റെ ഈ വീഡിയോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഘ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ ഉയർച്ചകളില്ലാതെ അലയുന്ന നമ്മൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റെന്താണ് മാർഗം അതുകൊണ്ട് ജീവിതത്തിലെ ഈ വൈഷമ്യങ്ങൾ മറികടക്കുവാനും ഐശ്വര്യം കടന്നു വരുവാനുമായി പണ്ടുള്ളവർ കളിമണ്ണെടുത്ത് ജലം കലർത്തി കുഴച്ച് ഗണപതിയുടെ വിഗ്രഹമുണ്ടാക്കുന്നു അതിനുശേഷം പ്രാണപ്രതിഷ്ഠ നൽകി ആകാശത്തിന് താഴെ പ്രതിഷ്ഠിക്കുന്നു ഗണേശ്വരൻ്റെ പൂർണ്ണരൂപമാണ് മഹാഗണപതി ഈ മഹാഗണപതിയെ നമ്മൾ സാധാരണക്കാർക്ക് അറിയാൻ കഴിയില്ല നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മുടെ അറിവുകൾ കൊണ്ട് തിരിച്ചറിയാനും കഴിയില്ല മഹാവിജ്ഞാനികളായ മുരിമാർക്ക് തപസിലൂടെയും അറിവിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും അവർ മഹാഗണപതിയെ മാത്രമല്ല പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളെയും തിരിച്ചറിയുന്നു നമ്മൾ സാധാരണക്കാർക്ക് ഈ ശക്തികളെയൊന്നും തിരിച്ചറിയുവാനും അതിൻ്റെ രൂപം സങ്കല്പിക്കുവാനും നമുക്ക് കഴിയാറില്ല അതുകൊണ്ട് നമ്മൾ സാധാരണക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്ന വിധമാണ് ഈ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് വിഗ്രഹങ്ങൾ കൺ കാണുമ്പോൾ ആ ഈശ്വരനെ നമുക്ക് കണ്ണുകളിലൂടെ ആവാഹിച്ച് മനസ്സുകൊണ്ട് മനസ്സിലാക്കാം അങ്ങനെ മഹാഗണപതിയുടെ അനുഗ്രഹം ലഭിക്കുവാനായി മഹാഗണപതിയുടെ ജന്മദിനമായ വിനായക ചതുർത്ഥി ദിവസം പണ്ടുള്ളവർ കളിമണ്ണെടുത്ത് ജലം കുഴച്ച് വിഗ്രഹമുണ്ടാക്കുകയും അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത് ആകാശത്തിന് താഴെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ച ഈ ഗണേശ വിഗ്രഹങ്ങൾ ആവശ്യം കഴിഞ്ഞ് പുഴയിലൊഴിക്കുമ്പോൾ കളിമണ്ണ് പുഴയിലലിഞ്ഞ് വായുവിലലിഞ്ഞ് മൊത്തത്തിൽ പഞ്ചഭൂതങ്ങളിൽ അലിഞ്ഞ് പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങുന്നു പ്രകൃതിയിൽ നിന്ന് എടുത്ത എല്ലാം പ്രകൃതിയിലേക്ക് തന്നെ മടക്കി കൊടുക്കുന്ന വളരെ മഹത്തായ വിശുദ്ധമായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നാമെന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ വിഗ്രഹങ്ങൾ പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങുമ്പോഴും പ്രകൃതി തന്നെ അലിഞ്ഞില്ലാതാകുമ്പോഴും അതിൻ്റെ ശക്തി അല്ലെങ്കിൽ ഊർജം നമ്മുടെ ചുറ്റും ഒരു കാന്തിക വലയം പോലെ അനുഗ്രഹങ്ങളും കൊണ്ട് നിറയുന്നു പ്രകൃതിയിൽ നിന്ന് എടുത്തതെല്ലാം പ്രകൃതിക്ക് തന്നെ തിരിച്ചു കൊടുക്കുക അങ്ങനെയുള്ള ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണുകളാണ് ഞാനും നിങ്ങളും എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം എല്ലാവർക്കും എൻ്റെ വിനായക ചതുർത്ഥി ആശംസകൾ